കെ സുരേന്ദ്രനെതിരായ ബത്തേരി കോഴക്കേസിൽ ബിജെപി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. സികെ ജാനുവിനെ തുണിസഞ്ചിയിൽ പണം കൈമാറിയത പ്രശാന്ത് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. അനഘ വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. അനഘ, മറ്റൊരു പേര് കൂടി ഈ ഒരു കേസിൽ വന്നിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പ്രശാന്തിന്റെ അടുത്ത് പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി പ്രശാന്തിന് എങ്ങനെയാണ് ബന്ധം? വീണ, തീർച്ചയായും ബിജെപി നേതൃത്വത്തെ ആകെ വെട്ടിലഴുത്തിയുള്ള ഒരു തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള പ്രശാന്ത് മലവയലിനെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബത്തേരി മണ്ഡലത്തിലെ കോള വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇത് ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തെയും ആകെ തന്നെ ഒരു ഏറ്റവും അത്യന്തം സങ്കീർണമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. കാരണം പ്രസീത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാവുന്നത് ഈ പ്രശാന്ത് മലവയൽ എന്ന വ്യക്തി, പ്രശാന്ത് മലവയൽ തുണിസഞ്ചിയിൽ ഇവർ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിൽ, ബത്തേരിയിലെ ഒരു ഹോം സ്റ്റേയിലെത്തി ഇദ്ദേഹം തുണിസഞ്ചിയിൽ മുകളിലത്തെ നിലയിൽ പഴവും താഴെ നിലയിൽ പണവുമായി ഈ സി കെ ചാരു താമസിക്കുന്ന റൂമിൽ എത്തുകയായിരുന്നു. അവിടെ വെച്ച് ഇദ്ദേഹം സി കെ ചാരുവിന് പണം കൈമാറുകയായിരുന്നു, ഈ കോഴപ്പണം കൈമാറുകയായിരുന്നു എന്നാണ് പ്രസീത പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രശാന്ത് മലവയലിനെ ചോദ്യം ചെയ്യുന്നത്. ഒരു പക്ഷേ ഇദ്ദേഹം ചോദ്യം ചെയ്യലിൽ താൻ പണം സി കെ ചാരുവിന് കൈമാറി എന്ന് പറയുകയാണെങ്കിൽ അത് ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല, അത് സംസ്ഥാന നേതൃത്വത്തെയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തെ ആകെ തന്നെ വെട്ടിലാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഒന്നും തന്നെയില്ല. ഏതായാലും ബത്തേരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബിജെപിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി തന്നെയാണ് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകളും അതുപോലെ തന്നെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. 10,000-ത്തോളം വോട്ടുകൾ 2016 സി കെ ചാരം മത്സരിച്ചപ്പോൾ 27,000-ത്തോളം വോട്ടുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ 2020 മത്സരിച്ചപ്പോൾ അവർക്ക് 10,000-ലേറെ വോട്ടുകളുടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു വോട്ട് ബാങ്കിൽ വിള്ളലുകൾ ഉണ്ടായി, വോട്ടുകൾ മറച്ചുവിറ്റു എന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനെയും അതുപോലെ തന്നെ ബത്തേരി മണ്ഡലം അധ്യക്ഷനെ ഉൾപ്പെടെ ഈ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നുകൊണ്ട് തന്നെ പുറത്താക്കിയിരുന്നു. ബിജെപിയുടെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനെ യുവമോർച്ചയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു. ഇതെല്ലാം ഈ ബിജെപിയുടെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിലവിൽ രംഗത്തുണ്ട്. ഇവർ ഇന്നലെ പ്രതികരിച്ചത് തങ്ങൾക്കെതിരെയായിട്ടുള്ള നടപടി ഏകപക്ഷീയമാണ് എന്ന് തന്നെ ആരോപിച്ചുകൊണ്ട് തന്നെ ഇവർ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഈ ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള പ്രശാന്ത് മലവയലിനെ ഇടപെടലിനെ ചൊല്ലിയും ഈ യുവമോർച്ചയും അതുപോലെ തന്നെ ബിജെപി നേതൃത്വമായി തന്നെ തർക്കമുണ്ടായിരുന്നു. ഏതായാലും ബത്തേരി മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയും സാമ്പത്തിക ക്രമക്കേടും ആരോപിച്ചുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെ നേരിടുമ്പോൾ പ്രശാന്ത് മലവയലിന്റെ ചോദ്യം ചെയ്യൽ അത് ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒരു പക്ഷേ പ്രശാന്ത് മലവയൽ താൻ പണം കൈമാറി എന്ന് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിനും ആകെ തന്നെ ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ, ശരി, അനഘയാണ് വിശദമായ വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയത്. കെ സുരേന്ദ്രനെതിരായ ബത്തേരി കോഴക്കേസിൽ ബിജെപി വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മലവയലിനെ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. സി കെ ജാനുവിന് തുണിസഞ്ചിയിൽ പണം കൈമാറിയത് പ്രശാന്ത് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യുന്നത്.